അഫോർഡബിൾ ആയിട്ടുള്ള ഹോളാണ്. ഒരു ടീഷർട്ട്സ് ഒക്കെ ഒരു 150 റുപ്പീസിന്, അങ്ങനത്തെ എങ്ങനെയാണ് അവരുടെ, നമുക്ക് അജിയോ വെബ്സൈറ്റ് ഒക്കെ കാണാം. കുറെ നല്ല റേറ്റ് കുറവില്ല, കുറെ സാധനങ്ങൾ കാണാം. അപ്പോ അതിന്റെ ഒരു ഹോളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ടീഷർട്ട്സും ബോട്ടം സ്കേർട്സ് പാൻറ്റ് അങ്ങനത്തെ ഒരു ഹോളാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളത്, അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ചെയ്യും. കുറെ പേരുണ്ട് പറയാനുണ്ട് ആ റേറ്റിന് അജിയോത്തെ പ്രൊഡക്ട്സ് ഒക്കെ എങ്ങനെയാണെന്ന് വാങ്ങി റിവ്യൂ തരുമൊക്കെ. അപ്പൊ നമുക്ക് ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ കിടക്കാം. അജിയോ വെബ്സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കുറെ ഈ റേറ്റിൽ കുറെ ടീഷർട്ട്സും കാര്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നതൊക്കെ, നിങ്ങൾക്ക് വാങ്ങണം ജസ്റ്റ് ഒരു കാഷ്വൽ യൂസിന് കുറച്ച് പ്രാവശ്യം അങ്ങനെ ഇടണം. കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. പക്ഷേ നിങ്ങൾ ബ്ലാക്ക് ടീഷർട്ട് ഒക്കെ ഇട്ട് പേരാണെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ലൊരു ഇതാണ്. നീലത്ത് ആ ഒരു കൈൻഡ് ഓഫ് ഈൻഡ് ഓഫ് ഇതൊക്കെ ഇടാഷ്ടുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം 300 സംതിങ് ഉള്ളൂ, നമുക്ക് ലൈറ്റിംഗ് ഷോപ്പ് ത്രൂ ആണെങ്കിൽ 250 റുപ്പീസിന് കിട്ടും. അപ്പൊ ആ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഓക്കെ, അപ്പോ നിങ്ങളത് കണ്ടു വെക്കും. നോർമലി നിങ്ങൾ അജിയോ എടുക്കില്ല, അപ്പൊ ലിങ്ക് ത്രൂ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കുറെ ആപ്പുകൾ കാണാൻ പറ്റും. അജിയോ ആമസോൺ അതൊക്കെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ തന്നെ അജിയോ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നോർമലി നിങ്ങൾ എങ്ങനെയാണ് ഷോപ്പ് ചെയ്യുന്നത് അതേപോലെ ഷോപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ മൈ അക്കൗണ്ട് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്ര രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്ന് കാണാൻ പറ്റും. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അതൊരു 24 hours റിഫ്ലക്ട് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. സോ
സോ അത്രയുള്ളൂ. നമ്മളിനി ഷോപ്പ് ചെയ്യുമ്പോൾ തന്നെ ടീഷർട്ട് പത്ര ഷോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിങ്ങനത്തെ ക്യാഷ് ബാക്ക് കിട്ടുന്ന ആപ്പുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പൊ കൂടുതൽ ഓൺലൈൻ ഷോപ്പിംഗ് ഒരുപാട് കൂടുതലുള്ള സമയമാണല്ലോ. കാരണം ഇപ്പൊ നമുക്ക് പുറത്ത് കടയിൽ പോയിട്ട് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറെ പേര് ഇപ്പൊ ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഓൾറെഡി ഓൺലൈൻ ഓൺലൈൻ ആകുമ്പോൾ ഒരുപാട് ഓഫേഴ്സ് കിട്ടും. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുറെ ഓഫേഴ്സ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി പറയാനുള്ളത് ഈ ഒരു സ്കേർട്ടിനെ കുറിച്ചാണ്. ശരിക്കും ഒരു റാപ്പ് സ്കേർട്ട് ആണോ? റാപ്പ് സ്കേർട്ട് എന്ന് വെച്ചാൽ നമ്മള് മുണ്ടെടുക്കണ പോലെ ഇല്ലേ, അടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കുത്താ അങ്ങനെ കെട്ടുക, അത്രേ ഉള്ളൂ. എനിക്ക് അത് ഫസ്റ്റ് കിട്ടിയപ്പോ എനിക്ക് അതിന് ഇഷ്ടമായിട്ടില്ല. തന്നെ എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല ഈ ഒരു സ്കേർട്ടിനോട്. എനിക്ക് വാങ്ങി വാങ്ങാം. ഓക്കെ, പക്ഷെ കാണാൻ രസമുണ്ട്, ഇട്ട് എനിക്ക് കാണാൻ രസമുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്തോ, ഞാൻ മിക്കവാറും റിട്ടേൺ ചെയ്യും. എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല ഇതിനോട്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അത് കണ്ടിഷ്ടമായി നിങ്ങൾക്ക് കാണാം, ഒരു പ്രശ്നമില്ല. എനിക്ക് പേഴ്സണൽ ചോയ്സ് ആയിട്ട് പറയുന്നത് ക്വാളിറ്റി പ്രശ്നമൊന്നുമല്ല. എന്തോ എനിക്ക് ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത സ്കേർട്ട് എന്ന് പറയുന്നത്. രസമുണ്ട്, രസമില്ലാതല്ല. പക്ഷെ ഓക്കെ, മറക്കണ്ട. അപ്പൊ നിങ്ങൾ സ്കേർട്ടും പാന്റും ഒക്കെ കണ്ടു. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ ലെറ്റർ ഷോപ്പ് ത്രൂ വാങ്ങാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കണ്ടായിരിക്കും. അപ്പൊ അത് മറക്കണ്ട, അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ആ ലിങ്ക് ത്രൂ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഞാൻ മുമ്പ് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ ക്യാഷ് ബാക്ക് കിട്ടുന്ന കാര്യങ്ങളൊന്നും മറക്കാതിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഒരു സ്കേർട്ടിനെ കുറിച്ചിട്ടാണ്. ഈ സ്കേർട്ട് നല്ല അടിപൊളി സ്കേർട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി, അജീവ് എന്നാണ്. ഞാനിത് കാണിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വെച്ചത് അവർ ഈ ഹോളിലൊക്കെ കാണിക്കാന്ന്. ഇത് 400 സംതിങ് ആയിരുന്നു എന്നെ ഓർമ്മ. പക്ഷെ ഇത് അടിപൊളിയാണ്, ഭയങ്കര രസമാണ്. ഇത് ഒരു നമ്മളൊരു പ്ലെയിൻ ഇതിന്റെ ഒപ്പം പെയർ ചെയ്ത് പോകുമ്പോൾ ഭയങ്കര രസമാണ്. ഇപ്പോഴത്തെ ട്രെൻഡുമാണ് ഇങ്ങനത്തെ ബട്ടൺ സ്കേർട്ട് എന്ന് പറയുന്നത്. കുറച്ച് കാലമായിട്ട് ഈ ട്രെൻഡിലാണ്. ഇത് നല്ല കട്ടിയുടെ മെറ്റീരിയൽ ആണ്, പക്ക ഒരു ജീൻസ്. ആ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണിത്. കളേർഡ് ആണെന്നുണ്ട്, ഒരു വേറെ ജീൻസിന്റെ സ്കേർട്ടാണ്, കളേർഡ് ജീൻസ് സ്കേർട്ടാണ്. ഓക്കെ, അടിപൊളിയാണ്. നല്ലൊരു നിങ്ങൾ തിറ്റ് പോകുമ്പോൾ ആ ഒരു എന്താ പറയാ, നമ്മുടെ റെട്രോ വൈബ് തരാൻ പറ്റുന്ന ഒരു സ്കേർട്ടാണത്. അത് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് അത് അജിയോട് ചെക്ക് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഇപ്പൊ ഈ ഞാൻ വാങ്ങിയ സാധനങ്ങളൊരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് അടിപൊളിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് പറയുന്നത്. അടിപൊളിയാണ്, എനിക്ക് ഞാൻ പറഞ്ഞു. എനിക്ക് ഈ രണ്ടെണ്ണം ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇതിൽ ഏതൊരു ഓർമ്മ മേടിച്ചു നിങ്ങൾക്ക്. കാരണം പാന്റ് ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്കേർട്ട് കംഫർട്ടബിൾ പാന്റ് ആണെങ്കിൽ ഇത് വാങ്ങാം. ഇത് കുറച്ച് ഹൈ വെയ്സ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇത് കുറച്ച് ലൂസാണ്. എനിക്ക് 26 വാങ്ങായിരിക്കും നല്ലത്. ഞാൻ 28 വാങ്ങി തോന്നുന്നു. 26 ആണ് കറക്റ്റ് ആയാലും തോന്നുന്നു. കാരണം എനിക്കിപ്പോ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇനി അത് ലൂസാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഹൈ വെയ്സ്റ്റ് ജീൻസ് മേടിക്കുമ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ഉള്ളത് മേടിക്കാൻ നോക്കുക. ജീൻസിന്റെ അത്യാവശ്യം ഹൈ വെയ്സ്റ്റ് അല്ല, കൂടെ കയറി കെടുക്കല്ലേ. അപ്പൊ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ളത് മേടിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത. അത് എത്തിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഇവിടെ കൊറോണ അങ്ങനത്തെ സീനായിരുന്നു തോന്നുന്നു. അത് ഇതായി സ്ക്രീനിൽ അവിടെ കൊടുക്കാം. അതിനൊരു ഗ്രാഫിക് പ്രിന്റ് വന്ന ടീഷർട്ടാണ്. അത് നന്നാവും തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം അതിന് മുമ്പ്
അജിയോന്ന് ഒരുപാട് ഈ പ്രൈസിലുള്ള ഒരുപാട് ടീഷർട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് നല്ലത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നോക്കി. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇതെന്ന് പറയുന്നത് ഈ ഹോൾ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്ന ഒരു കുട്ടി ഹോളാണ്, എനർജി ഉള്ളതെന്ന് അറിയാം. അപ്പൊ ക്ഷമിക്കാം, കുറച്ച് ഫാസ്റ്റ് ആയിരിക്കുന്ന എനർജി ഇങ്ങനെ ഒരു ഹായ് പാടി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, അടുത്ത വീഡിയോ നമ്മൾ സെറ്റ് ആക്കുന്നതാണ്. പിന്നെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അത് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ വീഡിയോ കാണുന്നതിന്റെ മോർണിംഗിലാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ശരിയായില്ലെങ്കിൽ വേറെ ദിവസം എടുക്കാതിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ എല്ലായിടത്തും സെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ലേ, അപ്പൊ ഞാൻ പക്ഷെ ഇന്ന് തന്നെ വീഡിയോ ഇടണം എന്ന്, അല്ലെങ്കിൽ പിന്നെ സെയിൽ കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെ ഫെസ്റ്റീവ് സീസൺ സെയിൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ, ആമസോണിലോ തൊട്ട് എല്ലാത്തിനും സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോ അജിയോയിലും സെയിൽ ഉണ്ടായിരുന്നു, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അതിന് മുമ്പ് ഇടാന്ന്, അതാണ് ഞാൻ ഇന്നലെ തിരക്ക് പിടിച്ച് നമ്മുടെ എനർജി ലിങ്കിൽ ഇന്നലെ ഇടുന്നത് കേട്ടോ. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്. ലൈറ്റ് ഷോപ്പ് ചെക്ക് ചെയ്യാൻ മറക്കരുത്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ലൈറ്റ് ഷോപ്പ് ചെക്ക് ചെയ്യാൻ മറക്കരുത്, ചെക്ക് ചെയ്തോളാം. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ബൈ ബൈ, ലവ് യു.